Hi guys, this is Cascade. Welcome to my channel. Let's start episode number 12 of Vampire Diaries season 1. Elena, സ്റ്റെഫനോട് കാർ ആക്സിഡന്റിനെ പറ്റിയും അവിടെ അറ്റാക്ക് ചെയ്യാൻ വന്ന വാമ്പയറിനെ പറ്റിയും പറയുന്നു. സ്റ്റെഫൻ റിവൈൻഡ് ഒരു പാക്കറ്റ് എടുത്ത് കൊടുക്കുന്നു ആൻഡ് ഫാമിലിക്കും കൊടുക്കാൻ പറയുന്നു, സോ ദാറ്റ് അവളുടെ ഫുൾ ഫാമിലി പ്രൊട്ടക്റ്റഡ് ആൻഡ് സേഫ് ആയിരിക്കാൻ. എലീന വീട്ടിലേക്ക് വരുന്നു. എലീന ആൻഡ് ജേമി ഓൺലൈനായി ഒരു പിസ്സ ഓർഡർ ചെയ്യുന്നു. പിസ്സയുമായി വന്ന ഡെലിവറി ബോയെ വീട്ടിലേക്ക് അവൾ ഇൻവൈറ്റ് ചെയ്യുന്നു ആൻഡ് പേ ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ സാൽവിറ്റോർ മാൻഷനിൽ ഡെയ്മൻ എന്തോ ഒരു ബുക്ക് സെർച്ച് ചെയ്യുകയാണ്. സ്റ്റെഫൻ ഡെയ്മനോട് വന്ന് പറയുന്നു, ടോം ഓപ്പൺ ആക്കി കാതറിനെ റിലീസ് ആക്കാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ആൻഡ് ബുക്ക് സെർച്ച് ചെയ്യാനും. ഡെയ്മൺ ചോദിക്കുന്നു, ഇന്നിത്ര കൈൻഡ് ഹാർട്ടഡ് ആകുന്നത് എന്തിനാണ്? സ്റ്റെഫൻ പറയുന്നു, ആ ടോം ഓപ്പൺ ആക്കിയാൽ നീ ചിലപ്പോൾ ഈ ടൗൺ വിട്ട് പൊക്കോളും എന്ന് കരുതിയാണ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നത്. സ്റ്റെഫൻ ആ ഒരു ജേണൽ വന്ന് ഡെയ്മന് കൊടുക്കുന്നു ആൻഡ് പറയുന്നു, മേ ബി നീ ഇതായിരിക്കും സെർച്ച് ചെയ്തിരുന്നത്. സ്റ്റെഫൻ ആഡ് ചെയ്യുന്നു, ആ ടോംബ് ഓപ്പൺ ചെയ്യാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ബട്ട് അതിൽ നിന്നും കാതറിനെ മാത്രമേ റിലീസാക്കാൻ പറ്റപ്പാടുള്ളൂ. ബാക്കിയുള്ള 27 വാമ്പയേഴ്സിനെയും ലോക്ക്ഡ് ആക്കി തന്നെ വെക്കണം. ഡെയ്മൻ അതിന് സമ്മതിച്ചുകൊണ്ട് പറയുന്നു, ഓക്കെ, വാമ്പയേഴ്സിൽ നിന്നും കാതറിനെ മാത്രം നമുക്ക് റിലീസാക്കിയാൽ മതി. ശേഷം ജേമിയെ കാണിക്കുന്നു. ജേമി ഹിസ്റ്ററി ക്ലാസ്സിലിരിക്കുകയാണ്. അവന് ആ പ്രോജക്റ്റിന് എ ഗ്രേഡ് കിട്ടി. അലാറി ജേമിയോട് വന്ന് ഗിൽബർട്ട് ജേണൽ കുറച്ച് ദിവസത്തേക്ക് തരാമോ എന്ന് ചോദിക്കുന്നു. ജേമി അലാറയ്ക്കിന് അത് കൊടുക്കുകയും ചെയ്യുന്നു. ആക്ച്വലി ഗിൽബർട്ട് ജേണൽ ഗിൽബർട്ട് ഫാമിലിയുടെ ഒരു ബുക്കാണ്. നെക്സ്റ്റ് സീനിൽ എലീന ഒരു നെക്ലേസ് കാതറിന് കൊടുക്കുന്നു. മേ ബി അത് റിവൈൻ നെക്ലേസ് ആയിരിക്കാം സ്റ്റെഫൻ എലീനയ്ക്ക് കൊടുത്തിരുന്നത്. എലീന രണ്ടാമത് ബാനിയെ കാണാൻ ചെല്ലുന്നു. അവൾ പറയുന്നു അവളൊരു അഡോപ്റ്റഡ് ബേബിയാണെന്ന്. ബാനി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, എന്തൊക്കെയായാലും നിന്റെ പേരൻസിന് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു. നെക്സ്റ്റ് സീനിൽ ഡെയ്മൻ ബാനിയെ കാണാൻ ചെല്ലുന്നു. ബാനി അവനോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. അവിടേക്ക് ഒരു ബാർടെൻഡർ വന്നു ഡെയ്മനോട് പറയുന്നു, ആ പെൺകുട്ടി പറഞ്ഞില്ലേ അവളിൽ നിന്നും ദൂരെ പോകാൻ, പിന്നെ എന്തിനാണ് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ബാനി അയാളിൽ ഇംപ്രസ്ഡ് ആകുന്നു. അയാളോട് സംസാരിക്കുന്നു. ആക്ച്വലി അയാൾ ബാനിയുടെ ക്ലാസ്സിലെ ഒരു കോളേജിലെ സീനിയറാണ്. കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം ബാനിയോട് ഒരു ഡേറ്റിന് അയാൾ റിക്വസ്റ്റ് ചെയ്യുന്നു. എലീന ബാനിയെ കണ്ടതിന് ശേഷം റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ ഒരാൾ അവളെ ഫോളോ ചെയ്യുന്നു. അയാൾ അവൾ പെട്ടെന്ന് തന്നെ കാറിലേക്ക് ഓടിക്കയറുന്നു. സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് പകരം സ്റ്റെഫിൻ്റെ വീട്ടിലേക്ക് അവൾ പോകുന്നു. അവനോട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സ്റ്റെഫൻ എലീനയ്ക്ക് ഗിൽബർട്ട് ഡിവൈസ് എടുത്ത് കൊടുക്കുന്നു. ഗിൽബർട്ട് ഡിവൈസ് യൂസ് ചെയ്താൽ വാമ്പയേഴ്സ് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാമ്പയേഴ്സിൻ്റെ ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, സോ ദാറ്റ് അവൾക്ക് അടുത്ത് ഏതെങ്കിലും വാമ്പയേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എലീന ഗിൽബർട്ട് ഡിവൈസുമായി വീട്ടിലേക്ക് പോകുന്നു ആൻഡ് ആൻജേനയോട് അവളുടെ റിയൽ പേരൻസിനെ പറ്റി ചോദിക്കുന്നു. ആദ്യം റെഫ്യൂസ് ചെയ്തെങ്കിലും ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ ആൻജേന പറയുന്നു, എലീനയുടെ അമ്മ 17 ഇയേഴ്സ് ഓൾഡിൽ അവളെ പ്രഗ്നൻ്റ് ആയതാണ്. അവർ ഗിൽബർട്ട് ഹൗസിൽ വന്നു, അതിനുശേഷമാണ് എലീന ഉണ്ടായത്. കുഞ്ഞിനെയോട് ഉപേക്ഷിച്ച ശേഷം ഇവിടെ നിന്ന് മോടിപ്പോയി. അന്ന് ഗിൽബർട്ട് കപ്പിൾസിന് കുഞ്ഞുങ്ങളില്ല, സോ അവർ അവളെ അഡോപ്റ്റ് ചെയ്തു. എലീന അവളുടെ റിയൽ മദറിൻ്റെ നെയിം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആൻജേന പറയുന്നു, ഇസബൽ എന്നോ മറ്റോ ആണെന്നു. അവരെപ്പറ്റി എനിക്ക് വേറെ ഒന്നും അറിയില്ല. ആൻജേന റെഡിയാകുന്നു. ഇന്ന് അലാറിക് സാൾസ്മാൻ്റെ കൂടെ ആൻജേനയ്ക്ക് ഒരു ഡേറ്റ് ഉണ്ട്. എലീന ഒരു പാർട്ടിക്ക് പോകാൻ ഒരുങ്ങുന്നു, ബട്ട് പെട്ടെന്ന് ഗിൽബർട്ട് ഡിവൈസ് വൈബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ടാകുന്നു. ഇത് കണ്ട് ടെൻസ്ഡായ എലീന സ്റ്റെഫനെ കോൾ ചെയ്യുന്നു. സ്റ്റെഫൻ ഫോൺ വീട്ടിൽ മറന്നു വെച്ചിരുന്നു. ഡെയ്മൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു ആൻഡ് പറയുന്നു, സ്റ്റെഫൻ ഓൾറെഡി അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ മേ ബി അവിടെ എത്തിക്കാണും. എലീന വിചാരിക്കുന്നു, മേ ബി സ്റ്റെഫൻ അടുത്ത് എവിടെയെങ്കിലും വന്നത് കാരണമായിരിക്കണം ഗിൽബർട്ട് ഡിവൈസ് വാമ്പയേഴ്സിനെ ഡിറ്റക്ട് ചെയ്ത് വൈബ്രേറ്റ് ചെയ്തതെന്ന്. ബട്ട് കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും മറ്റൊരു വാമ്പയർ അവളെ അറ്റാക്ക് ചെയ്യുന്നു. ബട്ട് കറക്റ്റ് ടൈമിൽ സ്റ്റെഫൻ എത്തി അവളെ രക്ഷിക്കുന്നു. ബട്ട് ആ വാമ്പയർ ഇറങ്ങി ഓടുന്നു. എലീന പറഞ്ഞു, മേ ബി അത് ആ ഡെലിവറി ബോയ് ആയിരിക്കാം, അവനെ ഞാൻ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും ഡെയ്മനും അങ്ങോട്ടേക്ക് വരുന്നു. ഡെയ്മൻ പറയുന്നു, മൂന്ന് പേർക്കും കൂടി പാർട്ടിയിലേക്ക് പോകാം, മേ ബി അവിടെ വെച്ച് ആ വാമ്പയറിനെ കിട്ടുമായിരിക്കും. എലീന സാൽവിറ്റോർ ബ്രദേഴ്സിൻ്റെ കൂടെ പാർട്ടിയിലേക്ക് പോകുന്നു. പാർട്ടിയിൽ ജേമിയെ കാണിക്കുന്നു. അന്ന ജേമിയോട് വന്ന് ഫ്ലേർട്ട് ചെയ്യുന്നു. അവൻ്റെ ഗിൽബർട്ട് ജേണൽ തരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ജേമി ജേണൽ അവൻ്റെ ഹിസ്റ്ററി ടീച്ചറായ അലാറിക് സാൾസ്മാന് കൊടുത്തു എന്ന് പറയുന്നു. ഇത് കേട്ടപാടെ അന്നയ്ക്ക് നല്ല ദേഷ്യം നിറന്നു. അവളുടെ ഐസ് എല്ലാം റെഡ് കളറാകുന്നു. ജേമി അത് നോട്ടീസ് ചെയ്യുന്നതിന് മുൻപേ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവൾ ചെന്ന് ഒരാളെ കാണുന്നു. അയാളാണ് എലീനയെ വീട്ടിൽ ചെന്ന് അറ്റാക്ക് ചെയ്തത്. അയാളോട് അവൾ പറയുന്നു, എലീനയെ ഇനി അറ്റാക്ക് ചെയ്യേണ്ട, ബിക്കോസ് അവളുടെ കൂടെ സാൽവറ്റോർ ബ്രദേഴ്സ് ഉണ്ട്, അവരോട് കളിക്കുന്നത് അത്ര നല്ലതല്ല. ഉടനെ ആ വാമ്പയർ പറയുന്നു, എലീന കാതറിനെ പോലെയാണ് ഇരിക്കുന്നത്, ടോംബിൽ നിന്ന് കാതറിൻ വെളിയിൽ വരുന്നത് വരെ എലീനയുടെ കൂടെ ഞാൻ എൻജോയ് ചെയ്യും. നെക്സ്റ്റ് സീനിൽ പാർട്ടിയിൽ എലീനയ്ക്ക് ഒരു കോൾ വരുന്നു. ആ വാമ്പയറാണ് കോൾ ചെയ്യുന്നത്. അയാൾ പറയുന്നു, നീ ഇപ്പോൾ തന്നെ എക്സിറ്റ് ഡോറിലൂടെ വെളിയിലേക്ക് ഇറങ്ങണം, ഇല്ലെങ്കിൽ നിന്റെ ബ്രദർ ജേമിയെ ഞാൻ കൊല്ലും.
ഇത് കേട്ട എലീന പെട്ടെന്ന് തന്നെ അയാൾ പറഞ്ഞ പോലെ എക്സിറ്റ് ഡോർ വഴി വെളിയിലേക്ക് ഇറങ്ങുന്നു. ആ ടൈമിൽ ആ വാമ്പയർ അവളെ അറ്റാച്ച് ചെയ്യുന്നു. എലീന രക്ഷപ്പെടാൻ വേണ്ടി സ്റ്റെൻസിൽ എടുത്ത് അയാളുടെ കയ്യിലേക്ക് കുത്തുന്നു. അപ്പോഴേക്കും സ്റ്റെഫൻ ആൻഡ് ഡെയ്മൺ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നു. ഒരു വുഡൻ സ്റ്റിക്ക് എടുത്ത് അയാളെ കുത്താൻ പിടിച്ചിട്ട് അവർ ചോദിക്കുന്നു, നീ ആരാ? എലീനയുടെ പുറകെ എന്തിനാണ് നടക്കുന്നത്? ആ വാമ്പയർ പറയുന്നു, എലീന കാതറിനെ പോലെയാണ് ഇരിക്കുന്നത്. അവൻ ഗിൽബോർഡ് ജേണൽ തപ്പി ഈ ടൗണിൽ വന്നതാണ്. ഡെയ്മൺ ചോദിക്കുന്നു, നിന്നെ ആരാണ് ഇങ്ങോട്ട് അയച്ചത്? അത് പറയാതിരുന്നപ്പോൾ സ്റ്റെഫിൻ ആ വാമ്പയറിന്റെ ഹാർട്ടിലേക്ക് ഒരു വുഡൻ സ്റ്റിക്ക് കുത്തിയിറക്കി അവനെ ആ സ്പോട്ടിൽ തന്നെ കൊല്ലുന്നു. ലേറ്റർ സീനിൽ അലാറി ഡേറ്റിന് ശേഷം ആൻജേനയെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അലാറിക്ക് പറയുന്നു അദ്ദേഹത്തിന്റെ വൈഫിന്റെ നെയിം ഇസബൽ എന്നാണ്. ഇവിടെ വെർജീനിയയിലായിരുന്നു അവരുടെ വീട്. അവിടെ ഇന്ന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആൻജേന ടെൻസ്ഡ് ആകുന്നു. അവൻ ആലോചിക്കുന്നു, അലാറിക്കിൻ്റെ വൈഫിൻ്റെ പേരും ഇസബൽ എന്നാണ്, എലീനയുടെ ബയോളജിക്കൽ മദറിൻ്റെ പേരും ഇസബൽ എന്നാണ്. രണ്ടുപേരും സെയിം ആണോ? ബട്ട് കൺഫേം അല്ലാത്തത് കൊണ്ട് അവരൊന്നും പറയുന്നില്ല. സാൽവറ്റോർ മാൻഷനിൽ എലീന ആൻഡ് സ്റ്റെഫൻ സംസാരിക്കുന്നു. സ്റ്റെഫൻ പറയുന്നു, ഇന്ന് ഞാൻ ഡെയ്മനോട് ഒരു നുണ പറഞ്ഞു. കാതറിനെ ആ ടോംബിൽ നിന്നും ഇറക്കാൻ, റിലീസാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. എലീന പറയുന്നു, ടോംബ് ഓപ്പൺ ആക്കിയാൽ ബാക്കിയുള്ള 27 വാമ്പയേഴ്സും റിലീസാകും. അത് ടൗണിന് ഡേഞ്ചറാണ്. സോ ഈ നുണയിൽ ഞാനും നിൻ്റെ കൂടെയുണ്ട് സ്റ്റെഫൻ, അതാണ് നല്ലത്. ലാസ്റ്റ് സീനിൽ നമുക്ക് മനസ്സിലാകുന്നു അന്നേ ഒരു വാമ്പയറാണ്. അവൾ ബാണിയെ റെസ്ക്യൂ ചെയ്ത ആ ബാർടെൻഡറിനെ കാണാൻ ചെല്ലുന്നു. രണ്ടു പേരുടെയും ഐസ് റെഡാകുന്നു. ദാറ്റ് മീൻസ് ബോത്ത് ആർ വാമ്പയേഴ്സ്. ബാണിയെ ഇംപ്രസ് ചെയ്തതും ഒരു പ്ലാനിൻ്റെ പാർട്ടായിട്ടാണ്. ഇവർ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഗിൽബോർഡ് ജേണൽ അത്യാവശ്യമാണ്. അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നു. ആൻഡ് ആ സീൻ അവിടെ വെച്ച് കട്ടാകുന്നു. ഇവിടെ കൊണ്ട് എപ്പിസോഡ് നമ്പർ 12 എൻഡ് ആകുന്നു. ഇപ്പോൾ ഇവിടെ അന്നയുടെ പ്ലാൻസ് വർക്കിംഗ് ആണ്, സ്റ്റെഫിൻ്റെ പ്ലാൻസ് വർക്കിംഗ് ആണ്, ഡെയ്മൻ്റെ പ്ലാൻസും വർക്കിംഗ് ആണ്. എല്ലാവരും പ്ലാൻ ചെയ്യുകയാണ്. എന്താണോ ആവും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ദോസ് ഓൺ അപ്കമിംഗ് വീഡിയോസ്. ടിൽ ദൻ സ്റ്റേ ട്യൂൺഡ്, ലൈക്ക് മൈ വീഡിയോ, ഷെയർ ഇറ്റ് ടു യുവർ ലവ്ഡ് വൺസ്, സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സ്റ്റേ സേഫ്. ബൈ ബൈ.